പുസ്തക മൂന്ന് വാല്യത്തിലായിട്ട് ഈ പള്ളി പ്രസംഗങ്ങൾ ബിബ്ലിയ പബ്ലിക്കേഷനാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ചൻ്റെ നേതൃത്വത്തിലുള്ള പബ്ലിക്കേഷനാണത് ഇത് ഇത്ര മനോഹരമായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ മാണിപ്പറമ്പിലച്ചനാണ് ഇത് നിങ്ങൾ വാങ്ങണം ഇത് വായിക്കണം ഇത് വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ജ്വലിക്കും അല്ലേ ലൂയ നമുക്ക് പ്രസംഗത്തിലേക്ക് കിടക്കാം മെയ് മാസം രണ്ടായിരത്തി പതിമൂന്ന് ഏഴാം തീയതിയിലത്തെ പ്രസംഗമാണ് വേദവായന നടപടി പുസ്തകത്തിൽ പതിനാറാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചനങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങളും മാർപ്പാപ്പയുടെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കുന്നു ദുരിതപീഠകളിലും ക്ലേശഘട്ടതകളിലും ക്രിസ്ത്യാനി ആനന്ദിക്കുന്നു ക്രിസ്ത്യാനി ഒരിക്കലും വിഷാദിക്കുന്നില്ല പൗലോസും സീലാസും സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിൽ പീഡനവും തടവറയും നേരിട്ടപ്പോൾ സന്തോഷിക്കുകയാണ് കാരണം യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ തങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് അവർ കരുതി കർത്താവ് ക്ഷമയോടെ സഞ്ചരിച്ച കുരിശിൻ്റെ പാത ക്ഷമാശീലത്തിലേക്ക് പ്രവേശിക്കുക ഈ പാതയാണ് യേശു എല്ലാ ക്രിസ്ത്യാനികളെയും പഠിപ്പിക്കുന്നത് ക്ഷമാശീലത്തിലേക്ക് പ്രവേശിക്കുക വിഷാദിച്ചും സങ്കടപ്പെട്ടും ഇരിക്കുക എന്നല്ല ഇതിനർത്ഥം അല്ല അല്ല ഇത് മറ്റൊരു കാര്യമാണ് ഇതിനർത്ഥം സ്ഥിരതയുള്ള സഹനശീലം എന്നാണ് പ്രയാസങ്ങളുടെ ഭാരം നമ്മുടെ തോളിൽ വഹിക്കുക എന്നാണ് എതിർപ്പുകളുടെയും കഷ്ടതകളുടെയും ഭാരം സ്വന്തം ചുവലിൽ സന്തോഷത്തോടെ എടുത്തു വയ്ക്കുക എന്നതാണ് സഹനശീലത്തിൻ്റെ ക്രിസ്തീയ മനോഭാവത്തെയാണ് ക്ഷമാശീലത്തിലേക്ക് പ്രവേശിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ സമ്പന്നമായ അർത്ഥമുള്ള ഒരു ഗ്രീക്ക് വാക്കാണ് ഇത് അവതരിപ്പിക്കാൻ ബൈബിൾ ഉപയോഗിക്കുന്നത് ഹിപ്പമൊനെ ഹിപ്പമൊനെ എല്ലാ ദിവസവും ജീവിതത്തിൻ്റെ അത്യധ്വാനവും കായക്ലേശവും ചുമക്കുക ചുമലിൽ താങ്ങുക എന്നതാണ് ഇതിനർത്ഥം എതിർപ്പുകൾ പാടുപീഠകൾ അങ്ങനെയെല്ലാം അവർ പൗലോസും സീലാസും എല്ലാ എതിർപ്പുകളെയും സഹനശീലത്തോടെ നേരിട്ടു എല്ലാ നാണം കെടുത്തലും ക്ഷമയോടെ സഹിച്ചു യേശുവും ഇങ്ങനെ ചെയ്തിരുന്നു അങ്ങനെ ക്ഷമാശീലത്തിലേക്ക് പ്രവേശിച്ചിരുന്നു ഇതൊരു പ്രക്രിയയാണ് സമ്പ്രദായ മുറ പ്രോസസ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കട്ടെ ക്രിസ്ത്യാനി പക്വത പ്രാപിക്കുന്ന പ്രക്രിയയോ സമ്പ്രദായ മുറയോ ആണിത് ക്ഷമാശീലത്തിലൂടെയാണ് ക്രിസ്ത്യാനിക്ക് പരിവാഹം വരുന്നത് സമയമെടുക്കുന്ന രീതി മുറയാണിത് ഒറ്റ രാത്രി കൊണ്ട് ഇത് നേടാനാകില്ല ഒരു ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ചാലേ ക്രിസ്തീയ പക്വത പ്രാപിക്കാനാകും നല്ല വീഞ്ഞുപോലെയാണിത് രക്തസാക്ഷികൾ സന്തോഷവാന്മാരായിരുന്നു ഉദാഹരണമായി നാഗസാക്ഷിയിലെ രക്തസാക്ഷികൾ അവർ പരസ്പരം സഹായിച്ചു മരണനിമിഷം കാത്തിരുന്നപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സാന്നിധ്യം അവർക്കുണ്ടായി അവർ ദുഃഖിച്ച് മുഖം കുനിഞ്ഞിരുന്നില്ല കല്യാണ സദ്യക്ക് പോകുന്നത് പോലെയാണ് ചില രക്തസാക്ഷികൾ വധസ്ഥലത്തേക്ക് പോയത് ക്രിസ്ത്യാനിയുടെ സാധാരണമായ മനോഭാവമാണ് ഈ ക്ഷമാശീലം എങ്കിലും ഇത് സ്വയം പീഡിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന രീതിയല്ല യേശുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നതിൻ്റെ ആനന്ദമാണിത് പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ പല പ്രലോഭനങ്ങളും കടന്നു വരുന്നു ഉദാഹരണമായി പരാതിപ്പെടുക വേവലാതിപ്പെടുക നോക്കൂ എനിക്കെന്താണ് സംഭവിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഇത് സംഭവിക്കാൻ ഒരു പരാതി സ്ഥിരമായി ആവലാതിപ്പെടുന്ന ആൾ നല്ല ക്രിസ്ത്യാനിയായിരിക്കുന്ന ശീലം ഉപേക്ഷിക്കുന്നു പിന്നെ അയാൾ ക്രിസ്ത്യാനി അല്ല മിസ്റ്റർ വേവലാതിയാണ് മിസ്സിസ് ആവലാദിയാണ് കാരണം പരാതി ഒഴിഞ്ഞിട്ട് നേരമില്ല ശരിയല്ലേ അവർ പരാതിപ്പെട്ടികളാണ് മൗനം സഹനശീലമാണ് നിശബ്ദത ക്ഷമാശീലമാണ് യേശുവിൻ്റെ നിശബ്ദത പീഠാനുഭവരംഗത്ത് യേശു അധികം സംസാരിച്ചില്ല രണ്ടോ മൂന്നോ വാക്കുകൾ അത്രമാത്രം എങ്കിലും വിഷാദപൂർണമായ മൗനമായിരുന്നില്ല അത് കുരിശു വഹിക്കുന്ന മൗനം വിഷാദപൂർണമായ നിശബ്ദതയല്ല സങ്കടമുണ്ട് മിക്കപ്പോഴും അത് സങ്കടകരമാണ് എന്നാൽ വിഷാദപൂർണമല്ല ഇറ്റ് ഈസ് സോറഫുൾ ബട്ട് നോട്ട് സാഡ് കാരണം ഹൃദയം സമാധാനത്തിലാണ് പൗലോസും സീലാസും സമാധാനത്തിൽ പ്രാർത്ഥിച്ചു അവർക്ക് ദുഃഖമുണ്ടായിരുന്നു ജയിലധികാരി അവരുടെ മുറിവുകൾ കഴുകി എന്ന് എഴുതിയിരിക്കുന്നു അവർക്ക് മുറിവുകൾ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം അവർ സമാധാനത്തിലും സമചിത്തതയിലും സഹിച്ചു ഇത്തരം സഹനം ക്രിസ്തീയ സമാധാനത്തെ ആഴപ്പെടുത്തുന്നു അത് നമ്മെ യേശുവിൽ ശക്തരാക്കുന്നു യേശു ക്ഷമാശീലത്തോടെ പിടിച്ചു നിന്നതുപോലെ സഹിച്ചു നിൽക്കാൻ ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നു പരാതികളില്ലാതെ സമാധാനത്തിൽ സഹിച്ചുകൊണ്ട് ക്ഷമാശീലത്തിൽ പോകുന്നത് നമ്മുടെ യുവത്വത്തെ നവീകരിക്കുകയും നമ്മെ ശക്തരാക്കുകയും ചെയ്യും ക്ഷമാശീലനായ വ്യക്തി യുവാവായി നിലനിൽക്കും വൃദ്ധമന്ദിരത്തിലെ മുതിർന്നവരെ നോക്കുക ജീവിതത്തിൻ്റെ ചെറുപ്പത്തിൽ ധാരാളം സഹിച്ചവർ സഹനത്തെ ക്ഷമാശീലത്തോടെ എതിരേറ്റവർ അവരുടെ കണ്ണുകളിലേക്ക് നോക്കൂ അവർക്ക് യുവത്വം തുളമ്പുന്ന കണ്ണുകളുണ്ട് യുവത്വമുള്ള ആത്മാവുണ്ട് നവീകരിക്കപ്പെട്ട യുവത്വമുണ്ട് ഇതിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത് സ്നേഹത്തിൻ്റെയും ക്ഷമാശീലത്തിൻ്റെയും ക്ലേശകഷ്ടതകൾ സഹനശീലത്തോടെ സ്വീകരിക്കുന്നതിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ നവീകരിക്കപ്പെടുന്ന പെസഹായുവത്വം ദ പാസ്കൽ യൂത്ത് ഞാൻ ഇതുകൂടെ പറയട്ടെ മറ്റുള്ളവരെ സഹിക്കാൻ കഴിയണം അതെ അതും വേണം അത് ഉപഭിയോടും സ്നേഹത്തോടും കൂടെ വേണം ഞാൻ നിന്നെ സഹിക്കുന്നെങ്കിൽ തീർച്ചയായും നീ എന്നെയും സഹിക്കുന്നു അങ്ങനെ ഒരുമിച്ച് നാം യേശുവിൻ്റെ പാതയിൽ മുന്നോട്ട് പോകണം നമുക്ക് കർത്താവിനോട് ക്രിസ്തീയ സഹനശീലത്തിനും ക്ഷമാശീലത്തിനുമായി പ്രാർത്ഥിക്കാം സമാധാനം നൽകുന്ന ക്രിസ്തീയ ക്ഷമാശീലം ഹൃദയം കൊണ്ട് സഹിച്ചു നിൽക്കാൻ കൂടുതൽ യുവാവായിരിക്കാനുള്ള ആനന്ദപ്രദമായ സഹനശീലം നല്ല വീഞ്ഞുപോലെയുള്ള ക്ഷമാശീലം ആത്മാവിന്റെ യുവത്വത്താൽ നവീകരിക്കപ്പെട്ട